എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് കൈ നനയാതെ പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം പൊൻകതറിൻ്റെ പുട്ടുപൊടിയാണ്. ഇത് പൊൻകതറിൻ്റെ പറിച്ചെന്നല്ല, ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുട്ടുപൊടിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു ഗ്ലാസ് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ടീസ്പൂൺ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത് പൊടി. അപ്പോൾ ഒരു ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്ര ഗ്ലാസ്സാണ് നമ്മൾ പൊടി എടുക്കണേ അത്ര തന്നെ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ടീസ്പൂണോട് തന്നെ എല്ലാ പൊടിയിലേക്കും നന്നായി വെള്ളമൊക്കെ ഒന്ന് എത്തുന്ന വിധത്തിൽ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആ വെള്ളം എല്ലാം വലിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് പൊടി റെഡിയാവും. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പുട്ടുപൊടിനെ മേടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുട്ടുപൊടി ഇതായത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി കൈകൊണ്ടൊന്നും ഇട്ട് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടീസ്പൂണിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ കോരി 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 എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുട്ടുപൊടി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ടിപ്സ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ചില ഒരു ഉള്ളിയൊക്കെ നമുക്ക് ചതച്ചിടക്ക് ഇടും, ജീരകം ഇതെല്ലാം ഇതിലേക്ക് മിക്സാക്കി ഇടും. അപ്പോൾ ചിലർക്ക് ഈ പുട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അത് കടിക്കുന്നത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം. അതിന് മുന്നേ നാളികേരം ഇട്ടിട്ടുണ്ട് പുട്ടും കുമ്പത്തിലേക്ക്, പിന്നെ പുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു 2 ടീസ്പൂണോ 1 ടീസ്പൂണോ നാളികേരം ഒന്ന് ഇട്ടിട്ട് ഒന്ന് ആ അരിപ്പൊടി ഇട്ടപ്പോൾ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ആ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുട്ട് കഴിക്കാനായിട്ട്. ഇനിതാ പുട്ട് വേവിക്കാനായിട്ടുള്ള വെള്ളം കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ടിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് അത് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടും കുമ്പം വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും കൂട്ടി വയ്ക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, എന്നിട്ട് അതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് 2 പഴം ഉണ്ടെങ്കിലും അതും കൂട്ടിയിട്ടും ഇതുപോലെ കഴിക്കാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.